മീനാക്ഷി കല്യാണം എന്ന പരമ്പരയിൽ മീനാക്ഷി കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് മഹേഷിന്റെ അമ്മ ആരോപിക്കുകയും ഇതേ തുടർന്ന് മീനാക്ഷിയെ ചെന്ന് കണ്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ മീനാക്ഷി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ള വാണിംഗ് നൽകുകയും എനിക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ മഹേഷിനെയും അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത മഹേഷിൻ്റെ അമ്മ മഹേഷുമായുള്ള നിന്റെ ബന്ധത്തിൻ്റെ കാര്യം താനിവിടെ എല്ലാവരോടും പറഞ്ഞു നടക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും അതോടെ നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യം കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മീനാക്ഷിയെ. ഇതേ തുടർന്ന് മീനാക്ഷി അത് എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയതിനെ തുടർന്ന് മീനാക്ഷിക്ക് അവിഹിതമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും മഹേഷുമായി എല്ലാ വിധത്തിലും നിങ്ങൾ ഒന്നായിരുന്നു എന്നുള്ള കാര്യവും താൻ പറഞ്ഞു നടക്കും എന്നുള്ള കാര്യം മഹേഷിൻ്റെ അമ്മ വ്യക്തമാക്കിയത് മീനാക്ഷിയെ ചൊടിപ്പിക്കുകയും ഇതേ തുടർന്ന് മീനാക്ഷി അവരെ തല്ലുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അവിടേക്ക് വരുൺ വരുന്നത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന മഹേഷിൻ്റെ അമ്മ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ പോയിരിക്കുകയാണ്. ഈ കാര്യം കാണുന്നത് വരുണിനെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് വരുൺ അവരുമായുള്ള സൗഹൃദം നല്ലതല്ല എന്നും വളരെ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷമാണ് പുറത്തേക്ക് പോകുന്ന മീനാക്ഷി തൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരാളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടന്നു വരുന്ന മായയെ പരിചയപ്പെടാൻ ഇടയാകുന്നത്. അവിടെ വെച്ച് മീനാക്ഷിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താടിയുടെ പ്രത്യേകത മനസ്സിലാക്കുന്ന മായ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. മായ മീനാക്ഷി വരുണിൻ്റെ വീട്ടിലേതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തൻ്റെ പ്രതികാരം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള കാര്യം എല്ലാവരോടും തുറന്നു പറയുകയും തിരിച്ചടികൾ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അപ്രതീക്ഷിതമായി വരുൺ അറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് മായയുടെ വരവ് നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ള സത്യം വരുൺ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതോടെ മായയെ തടയുന്നതിനായി മായയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിനായി വരുൺ തയ്യാറാകുന്നുവെങ്കിലും തൻ്റെ ലക്ഷ്യം കാണാതെ തിരികെ പോവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മായ.